Hello guys, waktu bicara guys, kau jadi mau jadi pada dulu lagi ya, lagu dari sama guys. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടു കാണും നമ്മുടെ കഞ്ചാവിന്റെ കൈ രണ്ടെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൂട്ടേക്കുന്നത്. ഓക്കെ, സംഭവം ചോദിച്ചാൽ ഗൈസ്, അങ്ങനെ നമ്മൾ ഹൈദരാബാദിൽ ഞാനിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം കാണുകയുണ്ടായി. ഇപ്പൊ മനസ്സിലായി കണ്ടെന്ന് തോന്നുന്നു സംഭവം, അതൊരു കഞ്ചാവാണ്. ഓക്കെ, കഞ്ചാവിന്റെ തൈ. ഓക്കെ, ഞാനത് കാണുകയുണ്ടായി. അപ്പം അത് കണ്ടതും നിങ്ങളോട് സംസാരിക്കാനും കൂടെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ കഞ്ചാവിനെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിച്ചു കൊണ്ട് നമുക്ക് നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും നമ്മളിവിടെ കൊണ്ട് വലിച്ചുകൊണ്ടൊക്കെ നടന്നു. അപ്പൊ നിങ്ങൾ പറയുന്ന ചക്ക കഞ്ചാവൊക്കെ വലിച്ച് ഇവിടെ നടക്കണം. അത് കഞ്ചാവല്ല. ഓക്കെ, ആ സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, സംഭവം എത്ര മനസ്സിലായി, വെറും പേപ്പറാണ് നമ്മളിവിടെ കിടന്ന് വലിച്ചു കുട്ടിക്കൊണ്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി നമ്മൾ ചുമ്മാ കാണിച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വെച്ചവര് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഞ്ചാവിനെ പറ്റി സംസാരിക്കുന്നു. നിങ്ങളെ വ്യക്തമായിട്ട് നമ്മളെ കഞ്ചാവ് തൈ നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പം വെച്ചവരെ ഞാനത് കാണേടായത് വലിയൊരു കഥയാണ്. ആ ഒരു കഥയിലേക്കാണ് ഇപ്പോൾ കടക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാണാൻ പറ്റത്തില്ല. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾ നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കളകളുണ്ട്, അത് നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മളെ ഹൈദരാബാദിൽ വന്നിട്ട് ഇപ്പം പത്തിരുപത് ദിവസം. ഓക്കെ, 10-20 ദിവസമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ ഇവിടുത്തെ മുഖ്യ സിറ്റിയോ ഇവിടുത്തെ മുഖ്യമന്ത്രി കെട്ടിടങ്ങളാണ്, ആ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സിറ്റി എന്നുള്ളത്. ഓക്കെ ഗൈസ്, എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ മാത്രം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഇവിടെ വ്ളോഗിന് വേണ്ടി ഈ ഏരിയയിൽ എല്ലാ ഏരിയയിലും ഞാൻ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഏരിയ ഫുള്ള് നടന്ന് കറങ്ങിയിട്ടുണ്ട് വ്ളോഗിന് വേണ്ടി. ചുമ്മാ നമ്മൾ അതുപോലെ ഇവിടെ ഒക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ടൈം പാസിൻ്റെ ഒക്കെ നമ്മൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നടന്ന് ഞാൻ ഇങ്ങനെ പോകുന്നതായിരിക്കും ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങളോട് ഇനി ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ റൂട്ട് വഴിയൊക്കെയാണ് ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കാനും ചുമ്മാ ടൈം പാസിനൊക്കെ നടക്കാൻ വേണ്ടി ആ റൂട്ട് വഴിയാണ് നടന്നു പോകുന്നത്. അങ്ങനെ പോകുന്ന എനിക്ക് കണ്ടൊരു കാഴ്ചയാണ്, രണ്ടു മൂന്ന് വീടിൻ്റെയൊക്കെ മിക്കത്തായിട്ട് കഞ്ചാവൻ ചെടികളൊക്കെ ഇങ്ങനെ ഉയർന്നൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അത് ഞാൻ പിന്നീട് ഒരു 5 ദിവസമൊക്കെ അവിടെ ആ റൂട്ട് വഴിയൊക്കെ വീണ്ടും പാസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കും. പക്ഷെ നമ്മൾ ലോങ്ങിലാണ് കാണുന്നത്, അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിങ്ങനെ നോക്കിപ്പോയി. ഓക്കെ, അപ്പം ഗൈസ് ഇവിടെ അതിന് പോലീസ് എന്തെങ്കിലും ചോദിക്കുകയോ പിടിക്കുന്നില്ല എനിക്ക് അറിഞ്ഞോളൂ. ഓക്കെ ഗൈസ്, സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യം അറിയത്തില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യം ഒരു വെല്ലുപിടുത്തമൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് എന്താ ഒരു ചെടിയാണ്. ഓക്കെ, ഇതൊരു നല്ലൊരു ചെടിയാണ്. അത് പറഞ്ഞാൽ ആയുർവേദ സംഭവമാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, അത് പറയുന്നതേ ഉള്ളൂ. സംഭവമാണ്, അപ്പോൾ പ്രകൃതിയിൽ വരുന്ന ഒരു സംഭവമാണ്, അല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പ്രകൃതി വരുന്നൊരു ചെടിയാണ്. പരമശിവനൊക്കെ കുത്തിയിരുന്ന് വലിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ചിലവരൊക്കെ ഒരു വീഡിയോക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. സംഭവം എന്തായാലും ഇജാത്ത സാധനമാണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നതും അത്ര ശരിയല്ല. ഓക്കെ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ ചെടിയൊക്കെ അവിടെ ആ ഒരു സ്ഥലത്തൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ വിട്ട് ആ കാര്യങ്ങളൊക്കെ വിട്ട് ഞാൻ വീണ്ടും റൂമിൽ വന്ന ഒരു 5-6 ദിവസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വേറൊരു കാര്യം കാണുകയുണ്ട്. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അതായത് ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ ഒരു ചേട്ടനെ
ഇങ്ങനെ പെരടമുണ്ട സ്ഥിരം ഫുള്ള് ചെടികളാണ്, ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഇപ്പം ചായ കുടിക്കാനൊക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ ആ കാഴ്ച കാണുന്നത് ചേട്ടൻ വൈകുന്നേരം അതുപോലെ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചേട്ടൻ ഇത്ര പ്രകൃതിയോട് ഇഷ്ടമുള്ള ഒരാളാണല്ലോ, ഇത്ര മാത്രം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് ചേട്ടൻ പ്രത്യേകിച്ച് ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഓക്കെ കഴിഞ്ഞൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് കാര്യമായിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കാണാൻ വേണ്ടി ഇടയിൽ ആ ഒരു ചെടിക്ക് മാത്രം പ്രത്യേകം ചേട്ടൻ വെള്ളം ഒഴിക്കുന്നു. അപ്പം ഞാൻ ഓർക്കുന്നത് എന്താണ് സംഭവം, ചേട്ടൻ അതിന് മാത്രം പ്രത്യേകം വെള്ളം ഒഴിക്കുന്നത് എന്താണ്? ഞാൻ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് അതും ഒരു കിട്ടുന്നൊരു കഞ്ചാവിൻ ചെടിയായിരുന്നു. ഓക്കെ, അപ്പം ഗൈസ് ഇപ്പം നിങ്ങൾ വിചാരിച്ചു വേണം ചെറുക്കൻ ഇവിടെ ഇരുന്ന് മുട്ടിഞ്ഞ് തള്ളാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത്, തള്ളി ഭംഗിയാണ്. അപ്പോൾ ഗൈസ് ഞാൻ അടിക്കുന്ന വെട്ടി ഒന്നും അല്ല അടിച്ചുകൊണ്ടിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ വലിയൊരു ഡൗട്ട് ഇപ്പോൾ തോന്നിക്കണം തള്ളാണ് പറയുന്നത്. അപ്പം ആ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ആ ഒരു ചെടിയും കാര്യങ്ങളും ഇപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ എന്തായാലും നിങ്ങൾ പറയും കള്ളം പറഞ്ഞതാണ്. അപ്പോൾ ആദ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ നിൽക്കുന്ന നില എന്നുള്ളത്, നമ്മുടെ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നോക്കൂ, ഇതാണ് നമ്മൾ പറഞ്ഞ ബിൽഡിംഗ്. അപ്പോൾ ഗൈസ് ചോട്ട് നോക്കാമെങ്കിൽ ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട്, രണ്ടാമത്തെ നിലയിൽ മൂന്നാമത്തെ നില വരെ ചെടികളൊക്കെ നല്ല രീതിക്ക് വളർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഇവിടെ ഇരുന്നാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്നത്. അങ്ങനെ ഇരുന്ന് കണ്ട സമയത്താണ് കാണുന്നത് ചേട്ടനുണ്ട് ഈ ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. അവിടെയാണ് ഗൈസ് ആ ഒരു കഞ്ചാവിൻ്റെ തൈ ഉള്ളത്, അവിടെയാണ് ഒരു ചെടിയാണ്. ഓക്കെ, നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിപ്പുണ്ട്, അത് നിങ്ങൾ നല്ല രീതിക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മുളച്ച് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ സംഭവം തൈയാണ്, സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഒക്കെ കണ്ടല്ലോ, അപ്പൊ ചെടിയുണ്ട് അവിടെ നിൽക്കുന്ന കണ്ടല്ലോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് ഇനി കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെ നിങ്ങൾ ആ ഒരു തൈ ഉണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ തൊട്ട് ബിൽഡിംഗിന്റെ ഫ്രണ്ടിലും ആ ഒരു കഞ്ചാവിന്റെ തൈയൊക്കെ അത് വന്നിട്ടിരിക്കുന്നു, ഇത്ര ഹൈറ്റിലൊക്കെയാണ് ആ സംഭവം നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് അത് എന്തെങ്കിലും ആയി തീർന്നോട്ടെ. പിന്നെ ഞാൻ ഈ കണ്ട കാഴ്ചകളൊക്കെ, ഈ കണ്ട കഞ്ചാവിൻ തൈകളൊക്കെ കുറച്ച് ലോങ്ങിലാണ് ഞാൻ കണ്ടേക്ക് നോക്കിയത്. അല്ല, ഇത് ഇച്ചിരി ലോങ്ങിലാണ് തോന്നുന്നത്, നല്ല കുറച്ച് അടുത്താണ്, ഇത് ഇച്ചിരി അടുത്ത് ആക്കി ഇച്ചിരി ലോങ്ങിലാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഇതൊന്നും അതിൻ്റെ സംഭവം എന്നെ ശരിക്കും ഞെട്ടിച്ചോണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് പോയി ഒരു കഞ്ചാവിൻ്റെ തൈ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം അതിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, കാരണം ഇത്ര അടുത്ത് ഒരു തൈ കണ്ടപ്പോൾ ഞാൻ വലിയൊരു ഷോക്കൊക്കെ. അത് എങ്ങനെ വന്നു ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷെ കണ്ട കാര്യം, നമ്മൾ കണ്ട കാര്യം നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് ഞാൻ കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ചെയ്തൊരു ജോബുണ്ട്. അപ്പം ഞാനിങ്ങനെ ജോബിന് വേണ്ടി രാവിലെ വർക്കിന് പോകും, വൈകിട്ട് വരും, വീണ്ടും വർക്കിന് പോകും, വൈകിട്ട് വരും, അങ്ങനെയാണ് സംഭവം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരു ലീവ് എടുത്ത് ചുമ്മാ ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം സമയം ഇപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി എന്നും ചായ കുടിക്കുന്ന പോലെ ചായ കുടിച്ച് ടെറസിനോട്ട് അവിടെ അങ്ങോട്ട് നടക്കാണ്. അപ്പം ഈ ഏരിയയിലൊക്കെ അങ്ങനെ സംഭവങ്ങൾ കൊണ്ടുപോയില്ലെന്ന് എനിക്കറിഞ്ഞൂടാ, കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി പോകട്ടോ. അപ്പം ഞാൻ ഈ ടെറസിനും കൂടെ അങ്ങോട്ട് ഇവിടെ നടക്കാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പം ആദ്യം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സംഭവം കാണുന്നുണ്ട്, അത് വേറൊന്നുമല്ല, അതിൽ കുഞ്ഞൊരു കഞ്ചാവിൻ തൈ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ഒരു ഫ്ലോറിൽ ഞാൻ ആ ഒരു തൈ കാണുകയുണ്ടായിരിക്കും. അത് കണ്ടപ്പം ആദ്യം എനിക്ക് വലിയായിട്ടും തോന്നിയില്ല, കാരണം എന്താ സംഭവം അതല്ലെന്നാണ് എനിക്ക് തോന്നിയത്, വേറെന്തോ ഒരു ചെടിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിട്ടു കളഞ്ഞു. പക്ഷേ അത് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് സംഭവം അത് തന്നെയാണെന്ന് മനസ്സിലായത്. ഓക്കെ, അപ്പം എനിക്ക് അതിൻ്റെ ആ ഇലകളൊക്കെ കണ്ടപ്പം പെട്ടെന്ന് സംഭവം കത്തിയില്ല. ആദ്യം അത് കുഞ്ഞു തൈ ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കത്തിയില്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാം, നേരെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു പിക്കും ഇതും കൂടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം സംഭവം പക്കയാണ്, പക്കെന്ന് പറഞ്ഞാൽ കീറി നിർത്തിയ പക്ക സാധനമാണ്. അത് ഒറിജിനൽ സാധനം തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനത് കണ്ടു, ഗൈസ് ഞാൻ വലിയ രീതിക്ക് ഷോക്ക് ആയി പോയി. ഇത്ര അടുത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിൽ ആ ഒരു തൈ കണ്ടപ്പോൾ വലിയ രീതിക്ക് ഷോക്ക് ആയി പോയി. അപ്പം ആ എന്തോ വെച്ചാൽ സംഭവം എവിടെ വെച്ചാൽ ഇവിടെയാണോ? അതെ, അപ്പോൾ സംഭവം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല. അപ്പോൾ എന്താണെന്ന് എങ്ങനെ വന്നു നമുക്കറിയത്തില്ല, എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കഞ്ചാവിൻ്റെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെ കിട്ടിലൊരു തൈയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ ഞാനാ കഞ്ചാവ് എന്നൊക്കെ സംഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പിന്നീട് നമ്മൾ ഫോട്ടോ കൂടെ MP അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ ഹൈദരാബാദിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നല്ല രീതിക്കൊന്ന് കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സംഭവം വേറെ എവിടെ അല്ല, ഞാൻ നിൽക്കുന്ന ടെറസിലാണ് സംഭവം ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഓർക്കുമെങ്കിൽ ഇത് ഇതാണ്, ഇത് കഞ്ചാവല്ല,
ഇത് മറ്റേ മഞ്ഞളാന്ന് തോന്നുന്നു. ഓക്കെ ഇത് മഞ്ഞള് ഗൈസ്, ഇത് തേനയാണ്. ഓക്കെ ഇവിടെ നമുക്ക് കറ്റാർവാഴ കാര്യങ്ങളൊക്കെ നിപ്പുണ്ട്. ഇവിടെയും കറ്റാർവാഴ അല്ല, ഇത് ഇഞ്ചിയാണ്, ഇത് ഇഞ്ചി. ഓക്കെ ഗൈസ്, ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഗൈസ് കണ്ടോ ഗൈസ്, ഏ കഞ്ചാവ് നിൽക്കുന്നുണ്ടോ ഗൈസ്? ഓക്കെ ഗൈസ്, ഇത് എങ്ങനെ ഇവിടെ വന്നു വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തുമായാലും സംഭവം ഒറിജിനലാണ്. ഓക്കെ അപ്പം ഗൈസ്, ഞാൻ കറക്റ്റ്, എനിക്ക് ഡൗട്ട് ഇപ്പോഴും നിപ്പുണ്ട്. ഓക്കെ എന്തായാലും ഇതിൻ്റെ ഇലകളൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് പക്കാ സാധനം തന്നെയാണ്. അപ്പം ഗൈസ്, ഇത് ഒരു തൈയല്ല, ഇവിടെ രണ്ട് തൈ നിപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ചെറിയൊരു തൈ കൂടെ നിപ്പുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളിത് എങ്ങനെ വന്നു, നമുക്കിതിനെക്കുറിച്ച് വലിയ ചർച്ച കാര്യങ്ങളല്ലോ, പക്ഷേ ഇത് കണ്ടപ്പം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. ഓക്കെ അപ്പൊ ഗൈസ്, നിങ്ങൾ കണ്ട തൈ നിൽക്കുന്നുണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. ഈ ഏരിയയിലൊക്കെ ഇനി ഇഷ്ടം പോലെ കാണുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെയുള്ള ചെറിയ കാട്ടിലൊക്കെ നോക്കാമെങ്കിലും ചിലപ്പം കാണും. ഓക്കെ വലിയ നമ്മുടെ ഈ ഒരു ടെറസിൽ എങ്ങനെ വന്നു വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായി തീർന്നോ, നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇത് വലിച്ചു പറിച്ച് കാണുന്നതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ അപ്പൊ ഗൈസ്, ഇത് നമ്മുടെ ഏരിയ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് നശിപ്പിക്കാനും പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് എന്തൊരു നമുക്കറിയത്തില്ല, നമ്മുടെ പുറത്ത് കയറും, നമുക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ തെലുങ്ക് പോയിട്ട് ഒരു അറിയത്തില്ല. ഓക്കെ ഗൈസ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇനി ഇടപെടാൻ വേണ്ടി ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ കണ്ട കാര്യം നിങ്ങളോട് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഈ ഒരു കാഴ്ച ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് സംഭവം ഇത് ഇത്ര നേരിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് എനിക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ കണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നു. ഇതുപോലെ കേരളത്തിലായിരുന്നെങ്കിൽ ഉറപ്പ് ഇനി ഇങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഒറ്റിക്കൊടുക്കും കേട്ടോ. ഞാൻ പോലീസിനെ വിളിച്ച് കൊണ്ട് കാണിച്ചു കൊടുക്കും സംഭവം ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള നമുക്ക് ഇത് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ അപ്പം നമുക്ക് ഇത് കണ്ടില്ല എന്ന് മറ്റേ നമുക്ക് നടിച്ചു പോകാനേ ഇവിടെ സാധിക്കത്തുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ അപ്പോൾ ഗൈസ്, അടുത്തൊരു കിടിലം 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 വീഡിയോ ബൈ, സീ യു ഗൈസ്.